ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. നമുക്കിന്ന് എവിയർ പ്രോഗ്രാമിംഗ് സി വെച്ചിട്ട് എങ്ങനെയാണ് എവിയർ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ലാസ്റ്റ് ഡേ ഒക്കെ പറഞ്ഞത്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ അസംബ്ലർ ചൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് കൊടുക്കുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട്. ഇപ്പം സി പ്രോഗ്രാമിംഗ്, അതായത് നമുക്കറിയാം നമ്മുടെ സി ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ സി പ്രോഗ്രാമിംഗ് വഴിയും നമുക്ക് എ വി ആറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സി ലാംഗ്വേജ് വെച്ചിട്ട് സിയുടെ സിൻറ്റാക്സ് വെച്ചിട്ട് നമുക്ക് എ വി ആറിന് പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തിനാണ് നമ്മൾ സിയിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് നോർമലി എല്ലാ മൈക്രോ കൺട്രോളേഴ്സിലും ഒക്കെ കൊടുക്കുന്നത്? അപ്പോൾ സിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ആണ്. വളരെ കുറച്ച് കോഡ് മാത്രം നമുക്ക് കൊടുത്താൽ മതി, മറ്റേ ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോൾ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്, അതുകൊണ്ട് തന്നെ ടൈം വളരെ കുറവാണ് സിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ. അതുപോലെ മോഡിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിൻ്റെ പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ മോഡിഫൈ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും പറ്റും. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എ വി ആർ ലൈബ്രറീസിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എ വി ആറിനെ സിമുലേറ്റ് ചെയ്യുന്ന സിമുലേറ്ററിൽ തന്നെ സിക്ക് വെച്ചിട്ടുള്ള കുറേ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ആ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് കോഡ് എഴുതുന്നതിനും പകരം ഈ ഫങ്ഷൻസ് നമ്മൾ നേരിട്ട് യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ ലൈബ്രറീസിൽ അവൈലബിൾ ആണ്, ആ ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മൈക്രോ കൺട്രോളറിൽ നമ്മളൊരു സി പ്രോഗ്രാമിംഗ് കോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു മൈക്രോ കൺട്രോളറിനകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ മോഡിഫിക്കേഷൻസോടുകൂടി നമുക്കത് വേണമെങ്കിൽ വേറൊരു മൈക്രോ കൺട്രോളറിൽ വെച്ചിട്ട് നമുക്കത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെക്സ് ഫയൽ, അതായത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമല്ല നമ്മൾ ചെയ്യുന്നത്, പകരം നമ്മൾ സി പ്രോഗ്രാമിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത്. സോ അതിൻ്റെ കമ്പൈലർ ആയിരിക്കും ഹെക്സ് ഫയൽസ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കമ്പൈലർ. അപ്പോൾ ഈ കമ്പൈലർ ഇങ്ങനെ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രൊഡ്യൂസ്ഡ് ആകുന്ന ഹെക്സ് ഫയൽ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ നമുക്കൊരു ചലഞ്ച് എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാംസിനെ കമ്പൈലറാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെക്സ് ഫയൽസിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് സി പ്രോഗ്രാമിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് എ വി ആറിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ എന്താണ് ഡേറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അൺസൈൻഡ് ക്യാർ. അൺസൈൻഡ് ക്യാർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് അൺസൈൻഡ് ക്യാർ യൂസ് ചെയ്യാം, ക്യാരക്ടേഴ്സിന് വേണമെങ്കിലും നമുക്ക് അൺസൈൻഡ് ക്യാർ യൂസ് ചെയ്യാം. 8 bits ആണ്, അതുപോലെ തന്നെ സൈൻഡ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ വാല്യൂസ് 0 to 255 വരെ, അതായത് 8 bits 0 മുതൽ 8 bits 1 ആകുന്നത് വരെ വാല്യൂസ്, 0 to 255 വരെയുള്ള വാല്യൂസ് നമുക്ക് അൺസൈൻഡ് ക്യാർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാർ എന്ന് പറയുന്നത് ഉണ്ട്, ഈ ക്യാർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 8 bits തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 8 bitsനകത്ത് സൈൻഡ് ആണ്, വെറും ക്യാറെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈൻഡ് ആയിട്ടായിരിക്കും അക്സെപ്റ്റ് ആവുക. അപ്പോൾ -128, അതായത് 1 bit ഇതിന് സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ബാക്കിയുള്ള 7 bits മാത്രമേ നമുക്ക് വാല്യൂസിന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ -128 മുതൽ +127 വരെയുള്ള വാല്യൂസ് ആണ് ക്യാറിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റ്, അപ്പോൾ ഇൻറ്റ് എന്ന് പറയുമ്പോൾ 2 bytes ആണ്, ഇൻ്റെന്ന് പറയുമ്പോൾ 2 bytes ആണ്, അതിൽ തന്നെ അൺസൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സൈൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ മാക്സിമം വാല്യൂ 0 to 65535 വരെയുള്ള വാല്യൂസ്, ഈ 16 bits 0 മുതൽ 16 bits 1 വരെയുള്ള വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും അൺസൈൻഡ് ഇൻ. ഇനി വെറും ഇൻറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് സൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, അതായത് 1 bit നമ്മൾ സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ബാക്കി 15 bits വരെ ഉള്ളൂ. അപ്പം -32768 മുതൽ +32767 വരെയുള്ള അതിൻ്റെ വാല്യൂസ്. അതുപോലെ തന്നെ അൺസൈൻഡ് ലോങ് എന്ന് പറയുന്നത് 32 bits ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 bytes വരെ നമുക്ക് ആ വാല്യൂസ്, നമുക്ക് ലാർജ് വാല്യൂസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അൺസൈൻഡ് ലോങ് എടുക്കും, അത് 0 to 429 4967 295 വരെയുള്ള വാല്യൂസ്, അതായത് 32 bits 0 മുതൽ 32 bits 1 വരെയുള്ള വാല്യൂസ് റേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്, അത് 32 bits ആണ്. ലോങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും ലോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈൻഡ് ആണ്,
അപ്പോൾ ഒരു ബിറ്റ് നമ്മൾ സൈനിന് വേണ്ടിയിട്ട് കൊടുക്കും, ബാക്കിയുള്ള 31 ബിറ്റ്സിൻ്റെ വാല്യൂ റേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഫ്ലോട്ടുണ്ട്, ഡബിളുണ്ട്. അപ്പം ഇത്രയും ഡേറ്റ ടൈപ്സ് നമുക്ക് എ വി ആറിനകത്ത് നമുക്ക് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അൺസൈൻഡ് ക്യാർ എന്ന് പറയുന്ന 8 ബിറ്റ് ഡേറ്റ ടൈപ്പാണ്. 0 to 255 വരെയാണ് നമുക്ക് അതിനകത്തുള്ള ഡേറ്റ റേഞ്ച് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് എ വി ആറിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് അൺസൈൻഡ് ക്യാർ. അപ്പോൾ ടൈമർ അതുപോലെ കൗണ്ടറിൻ്റെ വാല്യൂസും ടൈമറിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് വാല്യൂസ് നോർമലി നമ്മൾ കൊടുക്കുന്നത് ഈ അൺസൈൻഡ് ക്യാർ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, സൈൻഡിന് പകരം അൺസൈൻഡ്. കാര്യം ടൈമർ എന്ന് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ടൈം എന്നൊന്നും നമുക്ക് സെറ്റ് ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ ടൈമിൻ്റെയും കൗണ്ടറിൻ്റെയും ഒക്കെ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അൺസൈൻഡ് ക്യാർ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അതിനൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു സെൻഡ് വാല്യൂസ് 00 ടു എഫ് എഫ് ടു പോർട്ട് ബി. പോർട്ട് ബിക്കകത്തോട്ട് 00 മുതൽ എഫ് എഫ് വരെയുള്ള വാല്യൂസ് പോർട്ട് ബിയിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സി പ്രോഗ്രാമിങ്ങിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആണെങ്കിൽ എന്ത് ചെയ്യും, എൽ ഡി ഐയും അതുപോലെ തന്നെ എൽ ഡി ഐ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ട് പോർട്ട് ബിയെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഔട്ട്പുട്ടാക്കി മാറ്റണം. പോർട്ട് ബിയെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോർട്ട് ബിയുടെ എല്ലാ ബിറ്റ്സും നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യും. പോർട്ട് ബിയുടെ ഡി ഡി ആർ ബി രജിസ്റ്റർ, ഡയറക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഫുൾ വാല്യൂ എഫ് എഫ് ഒക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ സി പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ്. അപ്പോൾ എ വി ആർ ബൈ ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന സിമുലേറ്റർ എടുത്തിട്ട് നമ്മൾ സി പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഹാഷ് ഇൻക്ലൂഡ് എ വി ആർ സ്ലാഷ് ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന എ വി ആറിൻ്റെ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ അതിനകത്ത് ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സാധാ സി പ്രോഗ്രാം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻറ്റ് മെയിൻ വോയിഡ്. നമുക്ക് എന്താണ് വേണ്ടത്, വാല്യൂസ് 0 മുതൽ എഫ് എഫ് വരെ വേണം. അപ്പോൾ 0 മുതൽ എഫ് എഫ് വരെ വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മൾ സെലക്ട് ചെയ്തു, ഇസഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് അൺസൈൻഡ് ക്യാർ എന്ന് കൊടുത്തു. അപ്പോൾ 255 വരെയുള്ള മാക്സിമം വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. എഫ് 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 എന്ന് പറയുന്നത് ഫുൾ വൺസ് ആണ്. അപ്പോൾ 255 വരെയുള്ള വാല്യൂസ് നമുക്ക് ഇസഡിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഡി ഡി ആർ ബി ഇസ് ഈക്വൽ ടു 0xff. അതായത് ഈ ഡി ഡി ആർ ബി രജിസ്റ്റർ, പോർട്ട് ബി രജിസ്റ്റർ, അതുപോലെ തന്നെ പിൻ ബി രജിസ്റ്റർ, പിൻ രജിസ്റ്റർ എല്ലാം തന്നെ നമുക്ക് സാധാ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ സി പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു രജിസ്റ്ററിനകത്ത് ആദ്യം 111 കൊണ്ട് വച്ചിട്ട് ഔട്ട് ഡി ഡി ആർ ബി കോമ എന്ത് കൊടുക്കേണ്ടി വരും, 0xff, അല്ലെങ്കിൽ ആ രജിസ്റ്ററിൻ്റെ പേര് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പകരം നമ്മൾ ഡി ഡി ആർ ബി ഇസ് ഈക്വൽ ടു എന്താണ്, 0xff എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബിയുടെ ഡയറക്ഷൻ രജിസ്റ്ററാണ് ഡി ഡി ആർ ബി. ഇതിനകത്ത് ഫുൾ വാല്യൂസും എന്തായി മാറും, 111 ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, പോർട്ട് ബി ഇപ്പോൾ ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യും, ഔട്ട്പുട്ട് പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി നമുക്ക് എന്താ വേണ്ടത്, 0 മുതൽ എഫ് എഫ് വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 0, ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 255, ഇസഡ് പ്ലസ് പ്ലസ്. അപ്പോൾ 0, 1, 2, 3 അപ് ടു 255 വരെയുള്ള വാല്യൂസ് ഇസഡിനകത്ത് വരും. ഓരോ വാല്യൂസും ഇസഡിനകത്ത് വരുന്ന സമയത്ത് ആ ഇസഡിൻ്റെ വാല്യൂ നമ്മൾ ആർക്ക് കൊടുക്കുന്നു, പോർട്ട് ബിക്കകത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് നമുക്ക് പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നേരിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഈക്വൽ ടു സൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രജിസ്റ്ററിനകത്തോട്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 255 കഴിയുമ്പോഴത്തേക്കും ലെസ് ദാൻ ഓർ ഈക്വൽ 255 ആയിട്ട് ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ ഇസഡ് പ്ലസ് പ്ലസ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 255 പ്ലസ് 1 ചെയ്യുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് 0 ആയിട്ട് മാറും. അപ്പോൾ ഇത് എന്താണ്, ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് കിടന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണിത്. ഇനി അടുത്തൊരു പ്രോഗ്രാം നോക്കാം. റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു സെൻഡ് ഹെക്സ് വാല്യൂസ് ഫോർ ആസ്കി ക്യാരക്ടേഴ്സ് ഓഫ് 0, 1, 2, 3, 4, 5 എ ബി സി ഡി. അപ്പോൾ എ ബി സി ഡിയും അതുപോലെ തന്നെ 0 to 5 വരെയുള്ള ആസ്കി ക്യാരക്ടേഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്, പോർട്ട് ബിയിലോട്ട് കൊടുക്കാനാണ്. അപ്പോൾ പോർട്ട് ബിയെ നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം, ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഡി ഡി ആർ ബി ഈക്വൽ ടു 0xff അതാദ്യമേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, പോർട്ട് ബി ഔട്ട്പുട്ട് രജിസ്റ്റർ ആയിട്ട് മാറി. ഇനി നമുക്ക് വരേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്, ആസ്കി വാല്യൂസ് ആണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്കി ആയിട്ട് തന്നെ അത് എടുത്തോളും. ഓക്കെ, ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് ആസ്കി ആയിട്ടായിരിക്കും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു
array eduthu nammal sadharana array declare cheynathu pole adu data type unsigned char my list ennu parayna array da peru square bracket kodukkunnathu array aanu kaanikkan vendite endu double quotes inagathe values koduthu kaniyal oru string value koduthu kaniyal idellam oru character aayittu irikkum get cheynathu aa character aayittu get cheynathu kondu thanne adu ASCII characters aayirikkum okay ennittu endu cheyanam ee values ne ellam thanne ippa etra values undu 1 2 3 4 5 6 7 8 9 10 appa 10 values aanullathu locations my list of 0 to my list of 9 vare okay appo namaku aa value edukkan vendittu count value edukka array de positions edukkan vendittu z ennu oru variable nammal eduthu z inde value 0 modale 9 vare nammala my list of 0 edukkum appo my list of z edukkum appo my list of z inde value 0 aagumba my list of 0 ennu parayna 0 value aayirikkum my list of 1 ennu parayunathu 1 ennu paranja character aayirikkum 2 3 4 5 vare ulla positions il 5 ennu paranja character aayirikkum my list of 6 ennu parayunathu a aayirikkum 7 എന്ന് പറയുന്നത് ബി ആയിരിക്കും 8 എന്ന് പറയുന്നത് സി ആയിരിക്കും 9 എന്ന് പറയുന്നത് ഡി ആയിരിക്കും അപ്പോൾ അത്രയും ഓരോ വാല്യൂ ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു പോർട്ട് ബി കാത്തോട്ട് കൊടുക്കുന്നു ഇപ്പോ ഇത് നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വൈൽ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല ജസ്റ്റ് ഒരു അറേ എടുക്കുക ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണോ കൊടുക്കേണ്ടത് ആ ക്യാരക്ടേഴ്സ് എല്ലാം ആ അറേക്കകത്തോട്ട് പ്ലേസ് ചെയ്യുക പിന്നെ അറേക്കകത്ത് നിന്ന് ഈ ക്യാരക്ടർ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അടുത്തത് റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു ടോഗിൾ ആൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി 200 ടൈംസ് 200 ടൈംസ് പോർട്ട് ബിയുടെ വാല്യൂ എന്ത് ചെയ്യണം ടോഗിൾ ചെയ്യണം ടോഗിൾ ചെയ്യണം മീൻസ് എന്താണ് സീറോയിൽ നിന്നും 1 ആകണം 1 ൽ നിന്നും 0 ആകണം ഓക്കെ അപ്പോൾ അതിന് നമ്മൾ പോർട്ട് ബിയെ ആദ്യം നമ്മൾ എന്താക്കി മാറ്റി ഔട്ട്പുട്ട് പോർട്ടാക്കി മാറ്റി അതിന് വേണ്ടിയിട്ട് ഡി ഡി ആർ ബി ഡയറക്ഷൻ രജിസ്റ്റർ പോർട്ട് ബിയുടെ ഡയറക്ഷൻ രജിസ്റ്റർ ആണ് ഡി ഡി ആർ ബിയുടെ വാല്യൂ ഫുൾ വൺസ് കൊടുക്കുമ്പോഴത്തേക്കും അത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറും ഇനി പോർട്ട് ബി ഈസ് ഈക്വൽ ടു 0 എക്സ് എ എ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താകും പോർട്ട് ബിക്കകത്തോട്ട് വാല്യൂ ഏത് വരും 1010010 എന്ന് പറയും ഓക്കെ അപ്പോൾ എന്താണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബിറ്റ്സ് സീറോസും വൺസും ആയിട്ട് പോർട്ട് ബിക്കകത്തോട്ട് കൊടുത്തു ഇനി എന്ത് ചെയ്യണം ഇത് ടോഗിൾ ചെയ്യണം അതായത് ഈ പോർട്ട് ബിക്കകത്തുള്ള 1 വരുന്ന സ്ഥലത്ത് 0 വരണം 0 വരുന്ന സ്ഥലത്ത് 1 വരണം 1 വരുന്ന സ്ഥലത്ത് 0 വരണം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ എത്ര ടൈംസ് ആകേണ്ട 200 ടൈംസ് ആകണം അപ്പോൾ 200 ടൈംസ് വരെ കൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസഡ് ഈക്വൽ ടു 0 മുതൽ ഇസഡ് ലെസ് ദാൻ 200 വരെ പോർട്ട് ബി ഈസ് ഈക്വൽ ടു എന്താണിത് ടിൽഡ് ക്യാരക്ടറാണ് നെഗേഷൻ ക്യാരക്ടറാണ് ടിൽഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ക്യാരക്ടറാണ് പോർട്ട് ബി ഈസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് പോർട്ട് ബി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബിയിൽ എന്താണോ ഉള്ളത് അതിനകത്തുള്ള ബിറ്റ്സുകൾ എന്താകും വൺസ് ആണെങ്കിൽ സീറോസ് ആകും സീറോസ് ആണെങ്കിൽ വൺസ് ആകും അത് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നെഗേഷൻ ഓപ്പറേറ്റർ കൊടുത്താൽ മതി ഓക്കെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ് ഈ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിനകത്തുള്ള ബിറ്റ്സ് എന്ത് ചെയ്തോളും നെഗേഷൻ കൊടുത്തതുകൊണ്ട് വൺസ് സീറോസ് ആകും സീറോസ് വൺസ് ആകും അപ്പോൾ ഇതാണ് ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി 200 ടൈംസ് ചെയ്യാനുള്ള സി പ്രോഗ്രാം അപ്പോൾ സിയുടെ മെയിൻ അകത്ത് വേണം ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇനി അപ്പോൾ അത്രയുമാണ് നമ്മൾ അൺസൈൻഡ് ക്യാരക്ടർ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത്രയും അതായത് 0 to 255 വരെയുള്ള വാല്യൂസ് നമുക്ക് അൺസൈൻഡ് ക്യാറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇനി അടുത്ത സൈൻഡ് ക്യാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു D0 to D7 വരെയുള്ള ബിറ്റ്സ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ D0 to D7 വരെയുള്ള ബിറ്റ്സിനകത്ത് D7 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും നെഗറ്റീവും പോസിറ്റീവും കാണിക്കാൻ വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് -128 to +127 വരെയാണ് ഇനി നമ്മൾ അൺസൈൻഡ് ക്യാരക്ടർ അൺസൈൻഡ് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് യൂസ് ചെയ്തില്ല വെറും ക്യാർ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്തായിട്ട് മാറിക്കോളും അത് സൈൻഡ് ക്യാരക്ടറായിട്ടാണ് മാറുക ഓക്കെ അപ്പോൾ നമുക്ക് അൺസൈൻഡ് ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ 0 മുതലുള്ള വാല്യൂസ് നമുക്ക് 0 to 255 വരെയുള്ള വാല്യൂസ് എടുക്കാൻ പറ്റത്തുള്ളൂ വെറും ക്യാറാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ റേഞ്ച് -128 to +127 വരെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു പ്രോഗ്രാം നോക്കാം റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു സെൻഡ് വാല്യൂസ് ഓഫ് -4 to +4 ടു പോർട്ട് ബി പോർട്ട് ബിക്കകത്തോട്ട് -4 മുതൽ +4 വരെയുള്ള വാല്യൂസ് അപ്പം നെഗറ്റീവ് വാല്യൂസും കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇൻറ്റ് എടുക്കുന്നതിനും പകരം ഇൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 byte ആയിപ്പോവും അപ്പോൾ നമുക്കിവിടെ എത്ര -4 മുതൽ +4 വരെയുള്ള വാല്യൂസിനകത്ത് നമുക്ക് 8 bits വാല്യൂസ് മാത്രം മതി അല്ലേ അപ്പം നമ്മൾ എന്തെടുത്താൽ മതി ക്യാർ വെറും ക്യാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറിക്കോളും എന്തായിട്ട് ട്രീറ്റ് ചെയ്തോളും അതിനെ നെഗറ്റീവും പോസിറ്റീവ് സൈൻഡ് ക്യാർ ആണ് വെറും ക്യാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻഡ് ക്യാർ ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു ഇവിടെ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ
തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേസസിനുള്ളിൽ കോമ ഇട്ട് കൊടുത്താൽ മതി. ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഒരു അറേയ്ക്കകത്ത് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ കോഡ്സിനകത്ത് ആ ക്യാരക്ടേഴ്സ് കമ്പൈൻഡ് ആയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാരക്ടറായിട്ട് ട്രീറ്റ് ചെയ്തോളും. ഇവിടെ എന്താണ്, നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മൈനം എന്ന് പറയുന്ന ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ക്യാർ എന്ന് കൊടുത്തു, വാല്യൂസ് -4, -3, -2, -1, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് വാല്യൂസ് എടുത്തു. ഈ വാല്യൂസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9 വാല്യൂസ് ഉണ്ട്. 0 മുതൽ 8 വരെയുള്ള പൊസിഷൻസിനകത്ത് -0 എന്ന് പറയുന്നത് -4, -1 എന്ന് പറയുന്നത് -3, അങ്ങനെ 0 മുതൽ 8 വരെയുള്ള പൊസിഷൻസിൽ 9 നമ്പേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ZC ആ ഇനി ഔട്ട്പുട്ട് രജിസ്റ്ററാക്കി മാറ്റണം. പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ പോർട്ട് ബി ഔട്ട്പുട്ട് രജിസ്റ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ട് DDRB എന്ന് പറയുന്ന ഡയറക്ഷൻ രജിസ്റ്റർ നമ്മൾ ഫുൾ വാല്യൂ 1 ആക്കി കൊടുത്തു. 0XFF എന്ന് പറഞ്ഞാൽ ഫുൾ വാല്യൂ 1 കൊടുത്തു. സോ പോർട്ട് ബി ഔട്ട്പുട്ട് പോർട്ടായിട്ട് മാറും. ഇനി Z=0 മുതൽ <= 8 വരെ ഇസഡ് വെച്ചിട്ട് അറേക്കകത്തുള്ള -ZZ, അപ്പം -0 വരും, -1 വരും, -2 വരും, അപ് ടു -8 വരെ വരും. അപ്പോൾ ആ ഓരോ നമ്പറും എടുത്ത് പോർട്ട് ബി അതോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് IVR പ്രോഗ്രാം ടു സെൻഡ് വാല്യൂസ് ഓഫ് -4 to +4 ടു പോർട്ട് ബിക്കകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ അൺസൈൻഡ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ 16-bit ഡേറ്റ ടൈപ്പാണ്. വാല്യൂസ് ഫുൾ സീറോസ് മുതൽ ഫുൾ വൺസ്, 16 bits 0 to 16 bits 1 വരുന്നത് വരെ, അത് 0 to 65535 എന്ന് പറയുന്ന വാല്യൂ റേഞ്ചാണ്. അപ്പോൾ നമുക്ക് മോർ ദാൻ കൗണ്ടറിൻ്റെ വാല്യൂസൊക്കെ മോർ ദാൻ 255 ആണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ, 256 അതിലുള്ള വാല്യൂസൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺസൈൻഡ് ക്യാറിൽ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അൺസൈൻഡ് ഇൻറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ 2 bytes ആണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം AVR പ്രോഗ്രാമിംഗ് സൈൻഡ് ഇൻറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, വെറും ഇൻറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. അൺസൈൻഡ് ഇൻറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അൺസൈൻഡ് ഇൻറ്റ് എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സൈൻഡ് ഇൻറ്റ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ വെറും ഇൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈൻഡ് ഇൻറ്റ് ആണ്. 16-bit ഒരു ബിറ്റ് D15 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ പോസിറ്റീവ് പ്രിൻസിപ്പിൾ എന്താണ് സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ബാക്കിയുള്ള വാല്യൂ എന്ന് പറയുന്നത് 3 to 7 6 8 മുതൽ -3 to 6 7 8 മുതൽ +3 to 6 7 7 6 7 വരെയുള്ള വാല്യൂ റേഞ്ചാണ് സൈൻഡ് ഇൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതർ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡബിളും ഫ്ലോട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതർ ഡേറ്റ ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ AVR-C പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി 50,000 times. അപ്പോൾ 50,000 എന്ന് പറയുന്ന ഒരു കൗണ്ട് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് അൺസൈൻഡ് ക്യാറിലോ അല്ലെങ്കിൽ സൈൻഡ് ക്യാറിലോ പറ്റത്തില്ല. കാര്യം എന്താ, അതിൻ്റെ ഡേറ്റ റേഞ്ച് മാക്സിമം നമുക്ക് 255 വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 50,000 വരെ വേണം. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, അൺസൈൻഡ് ഇൻറ്റ് എടുക്കുക. കൗണ്ടായിട്ട് ആക്ട് ചെയ്യുന്ന വേരിയബിളിൽ നമ്മൾ അൺസൈൻഡ് ഇൻറ്റ് കൊടുക്കുക. പോർട്ട് ബിക്കകത്ത് ഓൾ ബിറ്റ്സ് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പോർട്ട് ബിയുടെ ഡയറക്ഷൻ രജിസ്റ്റർ ആദ്യം നമ്മൾ എന്താക്കി വെച്ചു, ഫുൾ വാല്യൂസ് 1 ആക്കി വെച്ചു, ഔട്ട്പുട്ട് പോർട്ടാക്കി മാറ്റി. ദെൻ Z=0, Z<=50,000, Z++. പോർട്ട് ബിയിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കുക, 0X55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0101 0101, അതായത് ആൾട്ടർനേറ്റീവ് ബിറ്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 മുതൽ ആൾട്ടർനേറ്റീവ് ബിറ്റ്സ് എന്താകും, 0സും 1സും ആകുന്ന വാല്യൂസ് കൊടുത്തു. ദെൻ പോർട്ട് എന്നിട്ട് അപ്പം എന്തായി, 0101 0101 0101 എന്നുള്ള വാല്യൂ ആയി പോർട്ട് ബിയിൽ. എന്നിട്ട് പോർട്ട് ബിക്കകത്ത് 0XAA കൊടുത്തു. AA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1010 ആണ്. അപ്പം 1010 1010. അപ്പോൾ ആദ്യം 0101 0101 ആയിരുന്നു, അതായിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 1010 1010 എന്ന് പറഞ്ഞ പോർട്ട് ബിയിൽ കൊടുത്തു. അത് എത്ര ടൈംസ് കൊടുത്തു, 50,000 times പോർട്ട് ബിയുടെ വാല്യൂ ഫുള്ള് എന്താണ് ആൾട്ടർനേറ്റീവ് ബിറ്റ്സ് 0സും 1സും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നെഗേഷൻ കൊടുത്തതിന് പകരമാണ് ഈ വാല്യൂസ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പോർട്ട് ബിയുടെ വാല്യൂ നെഗേഷൻ കൊടുത്തു, അത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ടോഗിൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൗണ്ട് എന്താണ് 255 മുകളിലായതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുത്തു, അൺസൈൻഡ് ഇൻറ്റ് കൊടുത്തു. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൗണ്ടിൻ്റെ വാല്യൂ റേഞ്ച് നോക്കിയിട്ട് വേണം നമ്മൾ അസൈൻ ചെയ്യാനായിട്ട് ഡേറ്റ ടൈപ്പ്. അതുപോലെ റൈറ്റ് ആൻ AVR-C പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി എന്താണ് ദിസ് മച്ച് ടൈംസ്. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് 1 lakh times ആണ്. 1 lakh times എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഗെയിൻ എന്ത് ചെയ്യണം, അൺസൈൻഡ് ലോങ്ങേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം 1 lakh വരെയൊന്നും നമുക്ക് അൺസൈൻഡ് ഇൻറ്റിൽ പറ്റില്ല. അൺസൈൻഡ് ഇൻറ്റിൽ മാക്സിമം നമുക്ക് എത്രയേ പറ്റത്തുള്ളൂ,
അൺസൈൻഡ് ഇൻ്റെ അകത്ത് മാക്സിമം നമുക്ക് 65535 വരെ പറ്റത്തുള്ളൂ. സൈൻഡിനകത്ത് അതുപോലെ തന്നെ സൈനിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് 3 to 768 മുതൽ 3 to 767 വരെ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് 1 lakh ടൈംസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതിൽ പറ്റില്ല, അൺസൈൻഡ് ഇൻറ്റിൽ പറ്റില്ല. അപ്പം നമ്മൾ അൺസൈൻഡ് ലോങ് എടുത്തു. ഓക്കെ, അപ്പോൾ 65535നേക്കാളും കൂടുതൽ റേഞ്ചുള്ള വാല്യൂ ആണ് നമുക്ക് വരേണ്ടതെങ്കിൽ നമ്മൾ അൺസൈൻഡ് ലോങ് കൊടുത്തു. നേരത്തെ പറഞ്ഞ സെയിം പ്രോഗ്രാം തന്നെ പോർട്ട് ബിയുടെ ഡയറക്ഷൻ രജിസ്റ്ററിനകത്ത് നമ്മൾ ഫുൾ വൺസ് കൊടുത്ത് ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടിയിട്ട് ദെൻ ഇസഡിൻ്റെ വാല്യൂ 0 മുതൽ 1 lakh വരെ ഉള്ളത് തന്നെ നമ്മൾ വാല്യൂസ് എടുത്തിട്ട് പോർട്ട് ബിക്കകത്ത് ആദ്യം 0101 കൊടുത്തു. എന്നിട്ട് പോർട്ട് ബിക്കകത്ത് 1010 കൊടുത്തു. ഓക്കെ, ഇപ്പം ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി 1 lakh ടൈംസ്. ഇനി ടൈം ഡിലേസ് എങ്ങനെയാണ് നമുക്ക് സി പ്രോഗ്രാമിംഗ് വഴി നമുക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തൊന്നും നമ്മൾ ടൈം ഡിലേ പറഞ്ഞിട്ടില്ല. പോർട്ട് ബിയിൽ ആദ്യം 5 കൊടുക്കും, അല്ലെങ്കിൽ 0101 കൊടുക്കും, പിന്നെ 0101 2 8 bits നമ്മൾ കൊടുത്തതിന് ശേഷം ടൈം ഡിലേ ഇല്ലാതെ തന്നെയാണ് നമ്മൾ 1010 1010 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ പോർട്ട് ബിയിൽ ആദ്യം സീറോസ് വന്നിട്ട് കുറച്ച് ടൈം ഡിലേ കഴിഞ്ഞിട്ട് വൺസ് വന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ ആ ഡിലേ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സി പ്രോഗ്രാമിങ്ങിലൂടെ ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസിങ് എ സിമ്പിൾ ഫോർ ലൂപ്പ്. ഒന്നുകിൽ ഒരു സിമ്പിൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഡിലേ കൊടുക്കാം. അപ്പോൾ ആ ലൂപ്പിനകത്ത് കുറച്ച് എത്രയാണോ നമുക്ക് കൗണ്ട് വരേണ്ടത് ആ കൗണ്ട് വരെയുള്ള ഒരു ലൂപ്പ് വേരിയബിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ടൈം ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സിക്കകത്ത് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്, ആ ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഡിലേസ് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ AVR തന്നെ ടൈമറുണ്ട്, ആ ടൈമറിൻ്റെ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഡിലേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് ടൈം ഡിലേസ് സിക്കകത്ത് കൊടുക്കാൻ പറ്റുക. സിമ്പിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക, AVR തന്നെയുള്ള ടൈമേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടൈം ഡിലേ കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി, അതായത് AVR ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കണം. എന്നാലേ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ടൈം ഡിലേ അറിയാൻ പറ്റത്തുള്ളൂ. ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്ലോക്ക് പീരീഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിന് എത്രയാണോ ക്ലോക്ക് പീരീഡ് വരുന്നത് ആ ക്ലോക്ക് പീരീഡ് ആയിരിക്കും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ക്രിസ്റ്റൽ ഫ്രീക്വൻസിയിലെ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടൈം ഡിലേ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ആ AVR ക്രിസ്റ്റൽ ഫ്രീക്വൻസി, STAL1 STAL2 അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഏത് കമ്പൈലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് ആകുമ്പോഴത്തേക്ക് അതിനൊരു കമ്പൈലർ കാണും. കമ്പൈലർ റൺ ചെയ്യുന്നത് ഡിഫറൻറ്റ് കമ്പൈലേഴ്സിന് ഡിഫറൻറ്റ് രീതിയിലായിരിക്കും. അപ്പോൾ ആ കമ്പൈലേഷൻ എടുക്കുന്ന ടൈമും ഈ പ്രോഗ്രാമിൻ്റെ ടൈം ഡിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പം രണ്ട് ഫാക്ടറാണുള്ളത്, ഒന്ന് ക്രിസ്റ്റൽ ഫ്രീക്വൻസിയും രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൈലർ ഫോർ ദ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമ്പൈലറും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. റൈറ്റ് ആൻ AVR സി പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് ബി കണ്ടിന്യൂസ്ലി വിത്ത് എ 100 milliseconds ഡിലേ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടോഗിൾ ചെയ്യണം. അപ്പം സീറോസ് വൺസ് ആകുന്നത് ഒരു 100 milliseconds ടൈം ഡിലേയിൽ വന്നിട്ട് വേണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഡിലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു, OID ഡിലേ 100 ms OID. അപ്പോൾ ഒരു ഫംഗ്ഷൻ, സാധാരണ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കത്തില്ലേ സീക്കകത്ത്, അതുപോലെ തന്നെ സാധാ ഒരു ഫംഗ്ഷൻ നമ്മളെടുത്തു. അതിൻ്റെ പേര് ഡിലേ 100 ms എന്ന് പറയുന്നതാണ്. അതിനകത്തൊരു ഫോർ ലൂപ്പ് കൊടുത്തു. എന്താണ്, ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് അങ്ങ് സെറ്റ് ചെയ്യുക, എടുത്ത് കൊടുത്തു. ഈ ഫോർ ലൂപ്പിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0 മുതൽ 4 to 150 വരെയുള്ള വാല്യൂ റേഞ്ച് ആകാൻ വേണ്ടിയിട്ട് അതുവരെയുള്ള ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി വെച്ചിട്ട്, ആ AVR ക്രിസ്റ്റൽ ഫ്രീക്വൻസി വെച്ചിട്ട് ക്ലോക്ക് പീരീഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ ക്ലോക്ക് പീരീഡ് എങ്ങനെ കിട്ടും, 1/8 MHz എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിനകത്തുള്ള അതായിരിക്കും അതിൻ്റെ ഒരു ക്ലോക്ക് പീരീഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂ കണ്ടുപിടിച്ചു. i=0 മുതൽ i < 4 to 150 വരെയുള്ള iയുടെ വാല്യൂ 0 മുതൽ 3 വരെ ആ ഒരു ഫോർ ലൂപ്പ് വെറുതെ കൊടുത്തു. അപ്പോൾ അതൊരു ടൈം ഡിലേ ആയിട്ട് വർക്ക് ചെയ്തോളും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, സാധാ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഏതാ ഡിലേ 100 ms എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം ഡ്യൂറേഷൻ അതിൻ്റെ ഈ വെറുതെ അവിടെ കിടക്കും, വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ അടുത്തത് മെയിനിനകത്ത് മെയിൻ കാര്യം നമ്മൾ കൊടുക്കാൻ പോവാണ്. DDRB =
0xFFO. Port B direction register and the value full once the output item arm. And then the session port B is equal to 0xAA. That is 1010, 1010. Alternative bits 1 and 0 you value number port B. In it, we delay 100ms and function a call. Function number defined. So delay 100ms and function a call. Automatically for loop work. For loop work. Delay varim. Delay vandhani session port B 0x55 and value number kodukun. P 55 and 0101 alternative bits 0s and 1s varunadana. Again nammal delay 100ms ennu parayna function e call edu appo endu edu rendu pravasham adey rendu oru pravasham 1010 koduthu 100ms delay function call edu again 0101 koduthu 100ms again call edu appo id infinite loop ine nammal kadannu work cheyumbo port b ide individual bits endayi maarum 0s and 1s vaayittu maarikondirikkum. Okay. Okay, now we have time delay, for loop, time delay. We have just a last semicolon, for loop in the last semicolon, now just a loop full complete. In time delay, we have to do this. We have to do this. We have to do built-in functions. We have to do built-in functions. We have to do this simulator. We have to use this compiler. We have to use the functions. Functions in the pair markondrigam. Up a WinAVR and the compiler and number you say in the angle minus sorry underscore delay underscore ms and the varaina or a function which at Namak in the ambatum. The delay function calculate ambatum. Other bullet than your built in function and delay underscore ms and the varaina or a function under the bullet delay underscore us and the varaina function under. E and functions in which at Namak in the ambatum. Either delay.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ കോഡ് വിഷൻ എന്ന് പറയുന്ന കമ്പൈലറിന്റെ delay.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് ഈ delay underscore ms എന്നും delay underscore us എന്നും പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിലേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കേ, അപ്പോൾ ജസ്റ്റ് ഈ ഫംഗ്ഷനെ നമ്മൾ നേരിട്ട് കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കേ, അപ്പോൾ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്ന ഡിഫറൻറ്റ് കമ്പൈലേഴ്സ് ആണ് അതിൽ ഓരോന്നിനും കൊടുക്കുന്ന പേര് ഡിഫറൻ്റ് ആണ് അപ്പോൾ ഒന്നിൽ നോക്കിക്കേ അണ്ടർസ്കോർ ഡിലേ അണ്ടർസ്കോർ എം എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നിൽ ഡിലേ അണ്ടർസ്കോർ എം എസ് ഉണ്ട് അതുപോലെ തന്നെ ഡിലേ അണ്ടർസ്കോർ യു എസ് ഉണ്ട് അപ്പോൾ ഫംഗ്ഷൻസിൻ്റെ പേര് കമ്പൈലേഴ്സ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പോർട്ടബിലിറ്റി പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ, ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. റൈറ്റ് ആൻ എ വി ആർ സി പ്രോഗ്രാം ടു ടോഗിൾ ഓൾ ബിറ്റ്സ് ഓഫ് പോർട്ട് സി കണ്ടിന്യൂസ്ലി വിത്ത് എ അതാണ് 10 ms ഡിലേ. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ വിൻ എ വി ആറിനകത്തുള്ള പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അണ്ടർസ്കോർ ഡിലേ അണ്ടർസ്കോർ എം എസ്. സോ ഇവിടെ എത്ര മില്ലി സെക്കൻഡ്സ് ആണോ നമുക്ക് ഡിലേ വരുന്നത് ആ മില്ലി സെക്കൻഡ്സ് നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി വാല്യൂ ആയിട്ട്. അപ്പോൾ 10 ms ആണ് വേണ്ടതെങ്കിൽ മൈ അണ്ടർസ്കോർ ഡിലേ അണ്ടർസ്കോർ എം എസ് 10, ജസ്റ്റ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കോൾ ആകും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ അണ്ടർസ്കോർ എം എസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. പോയി ഡിലേ അണ്ടർസ്കോർ എം എസ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിനകത്ത് നമ്മുടെ ബിൽറ്റിൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഏതാണ് അണ്ടർസ്കോർ ഡിലേ അണ്ടർസ്കോർ എം എസ്, അതിനകത്ത് ഏതാ വാല്യൂ നമ്മൾ പാസ് ചെയ്യേണ്ട വാല്യൂ നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റു ഡി ഇവിടെ നമ്മൾ ഈ ഡിലേ അണ്ടർസ്കോർ എം എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമ്മൾ ഏത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത് അത് തന്നെ വെച്ചിട്ട് ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കോൾ ചെയ്തോളും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് പോർട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഏതാണ്, പോർട്ട് സിയുടേതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡി ഡി ആർ ബി അല്ല, ഡി ഡി ആർ സി ആണ്. ഓക്കെ, പോർട്ട് സി ആണ് വേണ്ടത്. അപ്പോൾ ഡി ഡി ആർ സി ഈക്വൽ ടു 0x111. ഇവിടെ ഇപ്പോൾ എന്താണ് ഇതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റിൻ്റെ അത് തന്നെ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, ഡി ഡി ആർ സി ഇസ് ഈക്വൽ ടു 0x0xFF. അതായത് പോർട്ട് സിയെ ഔട്ട്പുട്ടായിട്ട് മാറ്റും. അതിനുശേഷം എന്ത് ചെയ്തു, പോർട്ട് ബിക്ക് അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫുൾ വാല്യൂ 1 കൊടുത്തു. സോറി, ഇവിടെ പോർട്ട് സി ഇസ് ഈക്വൽ ടു 0xFF അല്ല, പോർട്ട് സി ഇസ് ഈക്വൽ ടു 0xAA ആണ്. ഓക്കെ, കാര്യം ടോഗിൾ ചെയ്യാനാണ്. അപ്പോൾ സീറോസും വൺസും വരാൻ വേണ്ടിയിട്ടാണ്, FF അല്ല AA ആണ്. ദെൻ ഡിലേ
അണ്ടർസ്കോർ എം എസ് ഓഫ് ടെൻ വിളിക്കുമ്പോൾ ടെൻ മില്ലി സെക്കൻഡ്സിൻ്റെ ഡിലേ ഫംഗ്ഷൻ നമ്മൾ ഈ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത്. അതിനകത്ത് ടെൻ പാസ് ചെയ്യും. ആ ഫംഗ്ഷന് ഓട്ടോമാറ്റിക്കകത്ത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനെ കോൾ ചെയ്യും, അവിടെയും ടെൻ തന്നെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡിലേ വിളിച്ചു, അതിനുശേഷം പോർട്ട് ബിക്കകത്തോട്ട് സീറോ എക്സ് വൺ സീറോ വൺ എന്ന് പറയുന്ന വാല്യൂ, അതായത് 55 എന്ന് പറഞ്ഞാൽ എന്താണ്, 0101 0101. അപ്പോൾ ഇവിടെ എ ആണ് കൊടുക്കുന്നത്, പോർട്ട് സിയുമാണ്. ഓക്കെ, ഇവിടെയും പോർട്ട് സി ആണ്, എ 55 ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെയും എന്ത് ചെയ്തു, ഡിലേയെ കോൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഡിലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഐ ഒ പ്രോഗ്രാമിംഗ് ഇൻ സി ആണ്. ബിറ്റ് വൈസ് ഒക്കെ എങ്ങനെ എടുക്കുന്നതെന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ്.